എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നല്ലൊരു സ്വീറ്റാണ് നവാബി ഷെമായി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിനെ ഞാൻ 300 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് വളരെ കനം കുറഞ്ഞ സേമിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി ഫ്രൈഡ് ആയിട്ട് വന്നതാണ്. ഇനി ഇത് നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സഡ് ജാറിലൊന്നും പൊടിക്കണ്ട, കൈകൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഒരു പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ റെസിപ്പിയിൽ ഇത് ഉൾപ്പെടുന്നില്ല. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി വറുത്ത് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറെ സെപ്പറേറ്റ് വറുത്തെടുത്താലും മതിയാകും. ഞാൻ എളുപ്പത്തിന് ഈ പാനിൽ തന്നെ അങ്ങ് വറുത്ത് കോരിയെന്നേ ഉള്ളൂ. ഇനി അതേ പാനിലോട്ട് തന്നെ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ ബട്ടറെങ്കിലും ഇതിന് വേണ്ടി വരും. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ മുഴുവനും ഇട്ടതിന് ശേഷം നല്ല പോലെ ബട്ടറിലൊന്ന് മിക്സാക്കിയെടുക്കണം. നമ്മളിതിലോട്ട് പാലോ വെള്ളമോ ഒന്നും ഒഴിച്ച് വേവിക്കുന്നില്ല. അതുകൊണ്ട് ഈ ബട്ടറിൽ ഈ സേമിയ നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 4-5 മിനിറ്റെങ്കിലും ഇത് നല്ല പോലെ ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. 1/2 കപ്പ് പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിയുടെ ടേസ്റ്റ് അത് ഇഷ്ടമില്ലാത്തവർ ഇത്രയും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതിയാകും. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. കാരണം ഇത് മിക്സാക്കാൻ ആദ്യം ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ആ പഞ്ചസാര ചെറുതായൊന്ന് മെൽറ്റായി സേമിയയിലോട്ടെല്ലാം ഒന്ന് കോട്ടാകുന്നിടം വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ഞാനൊരു പുഡിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. നെയ്യൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പം ഫ്രൈ ചെയ്ത് വെച്ച സേമിയയുടെ മിക്സ് ഈ ട്രേയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പകുതി ഭാഗം നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. പകുതി ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം സ്പാച്ചില വെച്ചൊന്ന് ലെവൽ ചെയ്തിട്ട് അതിന് മുകളിലോട്ട് ഇതുപോലെ അടിപരന്ന എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് ആണെങ്കിലും മതിയാകും, സ്റ്റീലിൻ്റെ. നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പാനിലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും ഒരു 250 ml പാലിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. രണ്ടും കൂടി കട്ട കെട്ടാതെ നല്ല പോലെ ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി പാല് നമുക്ക് തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഈ പാലൊന്ന് ചൂടായി തിളച്ചു വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാത്തവർ പഞ്ചസാര മാത്രം മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി പാലൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് കോൺഫ്ലോറിൻ്റെയും കസ്റ്റാർഡിൻ്റെയും കൂടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2 ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം പകുതി ഒഴിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട്. ഇപ്പം ഇത് നല്ല പോലെ തിക്കായി നല്ല പോലെ കുറുകി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണം. കോൺഫ്ലോറും കസ്റ്റർഡും എല്ലാം ഒന്ന് നല്ല പോലെ വെന്ത് വരണം. ഇപ്പം നല്ല പോലെ കുറുകി തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അതിൽ ബബിൾസ് എല്ലാം വന്ന് നല്ല പോലെ തിളച്ചിട്ടുണ്ട്, നല്ല പോലെ കുറുകിയും വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ പുഡിങ്ങിൻ്റെ ഇതുണ്ടാക്കണ്ടേ. ഇതുപോലെ നമ്മൾ വരയ്ക്കുമ്പോൾ തവിയിലൊരു വര വീഴണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്താലും ഒരു 2 മിനിറ്റ് കൂടി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കട്ട കെട്ടാതിരിക്കാനായിട്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയയുടെ ബേസിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിൻ്റെ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പുഡിംഗ് ട്രേക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലോട്ട് വീണ്ടും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയുടെ മിക്സ് ഇട്ട് കൊടുക്കാം.
അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മൂന്ന് ലെയറായിട്ടായിരിക്കും നമുക്കത് കിട്ടുക. ഇതുപോലെ മൂന്ന് ലെയറാക്കി നമ്മളത് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ബദാമും പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. എല്ലാവർക്കും നന്ദി.